ലക്നൌവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റോഡ് ഷോയായിട്ടാണ് ഇരുവരും പത്രിക സമർപ്പിച്ചത്. മെയ് 20-നാണ് രണ്ട് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, രാജ്നാഥ് സിംഗും സ്മൃതി ഇറാനിയും വലിയ ആരവങ്ങളിലൂടെ, വലിയ ആഘോഷങ്ങളിലൂടെയാണ് ജനങ്ങൾ അവരെ സ്വീകരിച്ചത്, പത്രികാ സമർപ്പണത്തിന് അവർ എത്തിച്ചേർന്നത്. ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും ഇന്ത്യൻ സഖ്യത്തെ സംബന്ധിച്ചിട്ടും ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുമാണല്ലേ. മെയ് 20-ന് 5-ാം ഘട്ട വോട്ടെടുപ്പിലാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. ഒന്ന് അമേഠിയാണ്. അമേഠി സ്മൃതി ഇറാനിയുടെ സാന്നിധ്യവും ഒപ്പം കോൺഗ്രസിന്റെ പഴയ തട്ടകവും അങ്ങനെ വലിയ തോതിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ്. 2019-ൽ സ്മൃതി ഇറാനി അവിടെ രാഹുലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വലിയൊരു അട്ടിമറി വിജയം കോൺഗ്രസിൻ്റെ പഴയ തട്ടകത്തിൽ നേടിയിരുന്നു. എന്തായാലും 5 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും സ്മൃതി ഇറാനിയെ തന്നെ BJP അവിടെ കളത്തിലിറക്കി. ഇന്നിപ്പോൾ വലിയ റോഡ് ഷോയോടുകൂടിയാണ് സ്മൃതി ഇറാനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്നലെ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും സ്മൃതി ഇറാനി നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ റോഡ് ഷോയിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ഉൾപ്പെടെയുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. വലിയ ജനക്കൂട്ടം റോഡ് ഷോയിൽ കാണാമായിരുന്നു. റായ്ബറേലി അമേഠിയിൽ ഇതുവരെ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നുവെങ്കിലും ഇപ്പോഴും റായ്ബറേലി അമേഠി തുടങ്ങിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. അതേസമയം BJPയുടെ ശക്തി കേന്ദ്രമായ ലക്നൌവിൽ ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇത് മൂന്നാം തവണയാണ് രാജ്നാഥ് സിംഗ് ലക്നൌ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. 2014-ൽ അദ്ദേഹം BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന ഘട്ടത്തിലാണ് ആദ്യമായി ലക്നൌവിൽ മത്സരിച്ചത്. പിന്നീട് കഴിഞ്ഞ തവണയും 3.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സമാജ്വാദി പാർട്ടിയെ പരാജയപ്പെടുത്തി രാജ്നാഥ് സിംഗ് വിജയിച്ചു. ഇത്തവണ ഒരിക്കൽ കൂടി രാജ്നാഥ് സിംഗിനെ BJP കളത്തിലിറക്കുമ്പോൾ ഇന്നത്തെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ രാജ്നാഥ് സിംഗിനൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും മറ്റ് BJP നേതാക്കളും പങ്കെടുത്തു. ഒപ്പം BJP ദേശീയ വക്താവ് സാംബിത് പാത്രയും ഇന്ന് ഒഡീഷയിലെ പുരിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സാംബിത് പാത്ര പുരിയിൽ കഴിഞ്ഞ തവണയും മത്സരിച്ചുവെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ ഒരിക്കൽ കൂടി പുരി മണ്ഡലത്തിൽ സാംബിത് പാത്രയാണ് BJP പരീക്ഷിക്കുന്നത്. അദ്ദേഹവും ഇന്ന് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. KP.